ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈദ് സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ട് തീയൊന്നും കത്തിക്കാണ്ട് ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ നേഴ്സറിയിൽ നിന്നൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കിട്ടൂലേ അമൃതം പൊടി, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും വൈകാണ്ട് നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് നമ്മുടെ അമൃതം പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അമൃതം പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാക്കറ്റിൻ്റെ പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും അമൃതപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നമുക്ക് ലഡു കിട്ടുന്നതാണ്. ഇനി അതിനുശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പിടിയോളം വരുന്ന തേങ്ങയാണ്. തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് രണ്ടച്ച് ശർക്കര, അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതും അതും ചേർത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ബോളാക്കി എടുക്കാവുന്നതാണ് ലഡുവിൻ്റെ ഷേപ്പിൽ. വേറെ ഏത് ഷേപ്പിലെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ലഡുവിൻ്റെ ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡിയാണ്. ഈ അമൃതം പൊടിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ്. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്വീറ്റൊക്കെ വേണമെന്ന് കരുതുമ്പോൾ ഈ അമൃതം പൊടി ഇരിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ എല്ലാവർക്കും നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു പെരുന്നാളാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.